ഞാനിപ്പോൾ ഇരുന്ന് എൻ്റെ കൂട്ടുകാരെ പഴയ കൂട്ടുകാരെ പറ്റി ആലോചിച്ചു. ഇപ്പോൾ സ്കൂളിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വന്നു. അത് നല്ല വാക്ക് ചൊല്ലണം എന്നുള്ള ആ പാട്ടാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ സ്കൂൾ വർഷത്തിലും കോളേജ് വർഷത്തിലും ഒക്കെ മാറി മാറി കുറേ നല്ല കൂട്ടുകാരികളുണ്ടായിരുന്നു. ഇതുപോലെ നല്ല മനസ്സുള്ളവരായിരുന്നു എല്ലാവരും. അധികം അത്യാഗ്രഹമൊന്നുമില്ലാത്ത മിതഭാഷിണികളും അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള കുറേ നല്ല കൂട്ടുകാരികൾ. അവരെല്ലാം തന്നെ നല്ല നിലയിൽ ആയിരിക്കുകയാണ്. ഈ അനിലയുടെ ഇപ്പം മെസ്സേജ് ചെയ്ത കുട്ടിയുടെ മൂന്ന് മക്കൾ, മൂന്ന് പേരും ഡോക്ടറാണ്. പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരി ശ്രീജ, അത് വക്കീലായി. പിന്നെ ടീച്ചർ, ഹെഡ് മിസ്ട്രസ്സായി. പിന്നെ ബാങ്കിൽ ഓഫീസറുണ്ട്. എല്ലാവരും തന്നെ വളരെ നല്ല സ്വഭാവമുള്ളവരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അതിൽ മനുഷ്യരിൽ ഒക്കെ വെച്ച് ഏറ്റവും നല്ല ഗുണവതികളായിട്ട് തോന്നിയിട്ടുള്ളവരാണ്. അവരിൽ ഒരു ചീത്തശീലവും ഞാൻ കണ്ടിട്ടില്ല. അവരിപ്പോഴും ആ നന്മ വച്ച് പുലർത്തുകയുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കൂട്ടുകാരികളെ കൊണ്ട് എത്ര അനുഗ്രഹീതയാണ് എന്നോർത്ത് പോകുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് അധികം കൂട്ടുകാരെയൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിലൊതുങ്ങി കഴിയുന്നുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് പേരെയൊക്കെ ഇവിടെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങൾ ഓരോ വർഷം തോറും ഒക്കെ എന്നെ പല രീതിയിൽ സഹായിച്ച കൂട്ടുകാരികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പോകുമ്പോൾ ഒരു കുട്ടി എൻ്റെ കൂടെ വന്ന്, ഞങ്ങൾ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് ഇടയ്ക്ക് വെച്ച് ബാങ്കിൽ ജോലി കിട്ടിപ്പോയി. പക്ഷെ അത് സ്മൈല എന്ന് പറയും. അപ്പോൾ വേറൊരു കൂട്ടുകാരി ഇപ്പോൾ ഓർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് സുജാത എന്നൊരു കുട്ടിയോടൊപ്പമാണ് ഞാൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന് ടഫായതുകൊണ്ട് ട്യൂഷന് പോയിരുന്നു. അപ്പോൾ കോളേജിലെ സാറിൻ്റെ തന്നെ വീട്ടിലാണ് പോയി പഠിച്ചത്. അപ്പം അന്ന് വഴുതക്കാട് നിന്നൊരു ബസ് എടുത്ത് ആ തിരക്കിലൂടെ പോയി. ട്രിവാൻഡ്രത്തൊക്കെ വെളിയിലത്തെ ലോകവുമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടി. ഞാൻ പോയി അവിടെ പോയി പഠിച്ച് ഞങ്ങളൊക്കെ ഡിഗ്രി പാസ്സായി. അപ്പോൾ സുജാതയെ ഇപ്പോൾ ഓർത്തപ്പോൾ സുജാതയുടെ നമ്പർ എനിക്കില്ല. പക്ഷേ സുജാതയൊക്കെ എന്നെ എന്ത് ഒരു സഹോദരിയെ പോലെ എന്ത് കെയറിങ് ആയിട്ട് നോക്കിയ കുട്ടികളാണ് അവരെ കൊണ്ട്. അപ്പോൾ എനിക്കിപ്പം തോന്നുന്നു ജീവിതത്തിൽ ദൈവമായിട്ട് ദൈവം തന്നെ വന്ന് നമ്മളെ കടത്ത് തോണി കയറ്റി വിടുമെന്ന് പറയില്ലേ, അതുപോലെ ഒരു കൂട്ടുകാരെയൊക്കെ അയക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിലെ മറുകരയെത്താനുള്ള സഹായികളായിട്ട്, തോണി തുഴയാനുള്ള സഹായികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അധികം പടപൊരുതാനോ കോമ്പീറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തന്നെ ദൈവം എനിക്ക് ഓരോരുത്തരെ കൊണ്ടുവരുന്നു. അത് ദൈവീകമല്ലേ എന്നാലോചിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിനോട് വളരെ നന്ദി ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട്, എൻ്റെ സഹോദരിയെ പോലെ. അത് കരമന ഹോസ്റ്റലിൽ വെച്ചാണ്. അവിടെ പിന്നെയും ഒരുപാട് പേര് പറയാനുണ്ട്. ഒരു അന്തർജനമുണ്ട്, എനിക്ക് അന്തർജനം എനിക്ക് ഉപദേശം വരെ തന്നു. കാര്യം എന്ന് വെച്ചാൽ അന്തർജനം എപ്പോഴും ഈ ഞങ്ങളെ പോലെ എനിക്ക് ഒരു കൂട്ട് വേണം, ബെസ്റ്റ് ഫ്രണ്ട് വേണം, അങ്ങോട്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഉഷ കുറച്ചുകൂടെ വേറിട്ട് നിന്ന് ചിന്തിച്ച് എൻ്റെ അടുത്ത് പറയും, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരിക്കലും വിമൻസ് കോളേജിൽ ചെല്ലുമ്പോൾ ഇതുപോലെ എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ടിന് ആദ്യം കിട്ടിയില്ല. അപ്പോൾ ഞാനൊന്ന് ഇപ്പം ഉഷ എപ്പോഴും പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എന്നെ പോലെ വേറൊരു രീതിയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെയല്ല, കുറച്ചുകൂടി മാനസികമായിട്ട് അടുപ്പമുള്ള ഒരാളാണ്. പക്ഷെ ഉഷയ്ക്കെല്ലാം അറിയാം. എൻ്റെ അടുത്ത് ഒരു ഒരിക്കൽ പറഞ്ഞു, പ്രിയെ നോക്കൂ, ഈ ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉറുമ്പുകൾ വരി വെച്ച് പോകുന്നുണ്ട്. അപ്പം അവരുടെ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണം. അവർ വലിയവരെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ കുട്ടിക്ക് അന്നേ എന്തുമാത്രം അറിവുണ്ടായിരുന്നു, അതെവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അന്തർജനമായതുകൊണ്ടോ അറിയില്ല, ആ കുട്ടി അധികം അങ്ങനെ മറ്റ് ബുക്കുകൾ വായിച്ച ശീലമില്ല. അങ്ങനെ ഒരു കുട്ടി. പിന്നെ എൻ്റെ സഹോദരിയെ പോലെ തന്നെ
ഞങ്ങൾ ആദ്യം കണ്ടപ്പോഴേ അങ്ങ് സഹോദരിമാരായിട്ട് പ്രഖ്യാപിച്ചു മാനസികമായിട്ട്. അപ്പോൾ അന്ന് ഹോസ്റ്റലാകുമ്പോൾ ഡ്രസ്സൊക്കെ വെച്ചേക്കുമല്ലോ, അപ്പോൾ എൻ്റെ ഡ്രസ്സ് അവളെടുത്തിടും, അവളെ ഡ്രസ്സ് ഞാൻ എടുത്തിടും, ഒരു സഹോദരി ഭാവമുള്ള അങ്ങനെ അല്ല. ജീവിതത്തിൽ എന്തുമാത്രം വൈചിത്രമുള്ള കൂട്ടുകാരികളുണ്ട്. അവരൊക്കെ വളരെ നല്ല കുട്ടികളാണ്. അവർ ആ കുട്ടിയുടെ രണ്ട് മക്കളും, ഒരാൾ ഇപ്പോൾ അമേരിക്കയിൽ എഞ്ചിനീയർ, ഒരാൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയർ, ഭർത്താവ് നല്ല ഉദ്യോഗമുണ്ട്. അപ്പം ബീന. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കൂട്ടുകാരികളെ കൊണ്ട് ഞാൻ അനുഗ്രഹീതയാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയാണെന്ന് തോന്നുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുടെയൊക്കെ സ്വാധീനം എന്നിലുണ്ട്. ദൈവത്തിന് നന്ദി, എനിക്കിങ്ങനെയുള്ള കുറേ കൂട്ടുകാരികളെ ഈ ലോകത്തിൽ എനിക്ക് കാണാൻ ഇടയാക്കിയ ആൺ സുഹൃത്തുക്കളൊന്നും അധികം ഉള്ള അങ്ങനെ വലിയ അടുപ്പമായിട്ട് ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ സഹോദരനൊഴിച്ച്, സഹോദരൻ മകനെ പോലെയായിരുന്നു. ഞാനവനെ ചെറുതിലേ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ മുതൽ, ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്കൊരു കെയറിങ് പോലെയായിരുന്നു അവനോട്. ആരോടും ആണുങ്ങളോടൊന്നും അധികം എടുത്തില്ല. അച്ഛനെ ഞാൻ ദൈവം പോലെ, അച്ഛൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നോണ്ട് അച്ഛനെയും മകനെ പോലെ തന്നെയാണ് ഞാൻ കരുതിയിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് മകനില്ല. മകനെ ശുശ്രൂഷിക്കാനോ പോറ്റി വളർത്താനോ ഒന്നുമുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ ഒരു ഖേദം മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു ഗോഡ്.